2021 വർഷത്തിലെ കണക്ക് പ്രകാരം 1781 അപകടങ്ങൾ. കഴിഞ്ഞ വർഷം മാത്രം കൊച്ചി നഗരപരിധിയിലെ റോഡുകളിൽ പൊലിഞ്ഞത് 141 ജീവനുകൾ. കേരളത്തിൽ ഏറ്റവും വാണിജ്യ വികസനമുള്ള നഗരം, ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന നഗരം കൂടിയാണ്. പുതുതായി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം മിനിറ്റ് വെച്ച് കൂടുമ്പോഴും മെട്രോ നഗരത്തിലെ റോഡ് ഗതാഗത സൗകര്യ വികസനം വേഗതയാർജിക്കുന്നില്ല. ജംഗ്ഷനുകളുടെ വിപുലീകരണവും പുതിയ ഫ്ലൈഓവറും ഒക്കെ കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരം മാത്രമേ ആകുന്നുള്ളൂ. ദീർഘദൂര വാഹനങ്ങളടക്കം ഇന്നത്തെ നഗരഹൃദയമായി മാറിയ കളമശ്ശേരി ഇടപ്പള്ളി വൈറ്റില വഴിയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. കൊച്ചിയുടെ വാഹനക്കുരുക്കിലേക്ക് വലിയ സംഭാവന നൽകുന്നതാണ് ഇത്തരം ദീർഘദൂര വാഹനങ്ങൾ. ഇവയെ നഗരഭാഗത്തു നിന്ന് ഒഴിവാക്കി കൊച്ചിയിലെ വാഹനപ്പെരുപ്പം നിയന്ത്രിക്കാനുതകുന്ന പദ്ധതിയാണ് അങ്കമാലി കുണ്ടന്നൂർ ആറുവരി ബൈപ്പാസ്. ദീർഘദൂര യാത്രക്കാർക്ക് അരമണിക്കൂറിനുള്ളിൽ നഗരഭാഗം ഒഴിവാക്കി കടന്നു പോകാനാവും വിധം ഒരു ആക്സസ് കൺട്രോൾ ഹൈവേ ആവും പുതിയ ബൈപ്പാസ്. കേരളത്തിലെ ആദ്യ ആക്സസ് കൺട്രോൾഡ് ഹൈവേ കൂടിയാവും ഇത്. നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി പോകുന്ന ബൈപ്പാസിന്റെ വിശദമായ റൂട്ട് മാപ്പും കൊച്ചിയിലെ വാഹനപ്പെരുപ്പത്തിന്റെ കണക്കുകളും ബൈപ്പാസ് ഭൂമിയേറ്റെടുക്കൽ നടപടികളുടെ പുരോഗതിയും കേരളത്തിന്റെ മൊത്തം ഗതാഗത മേഖലയ്ക്ക് കൊച്ചി നൽകുന്ന മുന്നറിയിപ്പും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. കൊച്ചി നഗരപ്രദേശത്തിന് കിഴക്ക് വശത്തുകൂടിയാണ് പുതിയ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് വരുന്നത്. ആകെ 44.7 കിലോമീറ്റർ ആണ് പുതിയ ഹൈവേ. അങ്കമാലിക്കടുത്ത് കരയാമ്പറമ്പ് കഴിഞ്ഞ് തുടങ്ങുന്ന ബൈപ്പാസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കിഴക്ക് വശത്തുകൂടി സഞ്ചരിച്ച് കുണ്ടന്നൂർ കഴിഞ്ഞുള്ള നെട്ടൂർ പ്രദേശത്ത് ഇന്നത്തെ ദേശീയപാതയോട് ചേരും. 45 മീറ്റർ വീതിയിലാണ് ഹൈവേ. ട്രാഫിക് പഠനമനുസരിച്ച് 4 വരിയോ 6 വരിയോ ആയിട്ടായിരിക്കും പുതിയ പാതയുടെ നിർമ്മാണം. കൊച്ചിയിലെ ഉയർന്ന വാഹനപ്പെരുപ്പം കാരണം 6 വരി ഹൈവേ തന്നെയാവും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. ഇരുവശവും സർവീസ് റോഡുകളും ഉണ്ടാവും. ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനുകൾ ഒട്ടുമില്ലാത്ത ആക്സസ് കൺട്രോൾ ഹൈവേ ആയിട്ടായിരിക്കും ബൈപ്പാസ് നിർമ്മാണം. കേരളത്തിലെ ആദ്യ ആക്സസ് കൺട്രോൾഡ് ഹൈവേ കൂടിയാവും ഇത്. ആലുവ, കുന്നത്തുനാട്, കണയന്നൂർ എന്നീ 3 താലൂക്കുകളിലായി 221.66 ഹെക്ടർ ഭൂമിയാണ് ഹൈവേക്കായി ആകെ ഏറ്റെടുക്കേണ്ടത്. ബൈപ്പാസിന്റെ വിശദമായ റൂട്ട് മാപ്പ് നോക്കാം. ഇന്നത്തെ മണ്ണൂത്തി അങ്കമാലി ദേശീയപാത 544 അങ്കമാലിക്കടുത്ത് കരയാമ്പറമ്പ് കഴിഞ്ഞാണ് ബൈപ്പാസ് തുടങ്ങുന്നത്. ഇവിടെ മഞ്ഞാലി തോടിന് കുറുകെയുള്ള പാലത്തിനടുത്ത് നിന്ന് തുടങ്ങി ബൈപ്പാസ് കിഴക്കോട്ട് മാറി സഞ്ചരിക്കാൻ തുടങ്ങും. മഞ്ഞാലി തോടിന്റെ കൈവഴികൾക്കടുത്തുകൂടി പാത മുന്നോട്ടു പോകും. കല്ലുപാലം പ്രദേശം വഴി നീങ്ങി അങ്കമാലി മഞ്ഞപ്ര റോഡ് മുറിച്ച് കടന്ന് ഹൈവേ അങ്കമാലി പട്ടണത്തെ ബൈപ്പാസ് ചെയ്യും. ഇവിടങ്ങളിലും തോടിനടുത്തുകൂടിയാണ് ഹൈവേ സഞ്ചരിക്കുക. വേങ്ങൂർ പ്രദേശത്ത് ഹൈവേ MC റോഡ് മുറിച്ച് കടക്കും. വയൽ പ്രദേശം വഴി മുന്നോട്ട് പോയി പാത കുറച്ചുകൂടി കിഴക്കോട്ട് മാറും. മറ്റൂർ പ്രദേശത്തിനടുത്ത് ബൈപ്പാസ് വീണ്ടും MC റോഡിനടുത്തെത്തും. അവിടെ നിന്ന് തെക്കോട്ട് നീങ്ങി വിമാനത്താവളത്തിന്റെ കിഴക്ക് വശത്തുകൂടി ചെങ്ങൽ പ്രദേശം വഴി സഞ്ചരിക്കും. പെരിയാറിനടുത്തുകൂടിയാണ് ഇവിടെ ഹൈവേ. കാഞ്ഞൂർ കഴിഞ്ഞ് കുറച്ചുകൂടി കിഴക്കോട്ട് നീങ്ങി ബൈപ്പാസ് കിഴക്കുംഭാഗം പുതിയടം പ്രദേശങ്ങൾ വഴി സഞ്ചരിക്കും. തിരുനാരായണപുരം ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി ഹൈവേ പെരിയാർ മുറിച്ചു കടക്കും. ഇവിടെ ഒരു 6 വരി പാലം വരും. പാലം മഞ്ഞപ്പെട്ടി വാഴക്കുളം പ്രദേശത്ത് എത്തിച്ചേരും. മുടിക്കൽ പ്രദേശത്തെ വയലിലൂടെ ബൈപ്പാസ് മുന്നോട്ട് പോകും. ചെറുവേലിക്കുന്ന്, ചെമ്പാരത്തുകുന്ന് പ്രദേശങ്ങൾ വഴി ഹൈവേ കൂടുതൽ തെക്കോട്ട് നീങ്ങും. പോഞ്ഞാശ്ശേരിക്കടുത്ത് 6 വരി ഹൈവേ പെരുമ്പാവൂർ റോഡ് മുറിച്ചു കടക്കും. കൂടുതൽ തെക്കോട്ട് നീങ്ങി പാത വെസ്റ്റ് വെങ്ങോല പ്രദേശത്ത് എത്തിച്ചേരും. ഇവിടങ്ങളിലെ വയൽ പ്രദേശം വഴി ബൈപ്പാസ് കടന്നു പോകും. ഇവിടെ ആശുപത്രിയും സ്കൂളും മറ്റ് കെട്ടിടങ്ങളും ഒഴിവാക്കാൻ ഒരു ചെറിയ വളവുമുണ്ട്. ചേലക്കുളം പ്രദേശത്തിനടുത്തുകൂടി പാത കൂടുതൽ തെക്കോട്ട് സഞ്ചരിച്ച് ചൂരക്കോട് പ്രദേശം വഴി നീങ്ങും. പട്ടിമറ്റം ടൗണിനടുത്താണ് ഹൈവേ മൂവാറ്റുപുഴ റോഡ് മുറിച്ചു കടക്കുന്നത്.
ഇവിടെ കെട്ടിടങ്ങളെ പരമാവധി ഒഴിവാക്കാനായി കിഴക്കോട്ട് ഒരു ചെറിയ വളവുണ്ട്. കൂടുതൽ തെക്കോട്ട് നീങ്ങി ബൈപ്പാസ് പാങ്കോട് പ്രദേശത്ത് കൂടി മുന്നോട്ട് പോകും. ഇവിടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കാനായി വയലുകളിലൂടെയാണ് ഹൈവേ ഭൂരിഭാഗവും കടന്നു പോകുന്നത്. പുത്തൻകുരിശിനടുത്ത് ബൈപ്പാസ് ഇന്നത്തെ കൊച്ചി തേനി ദേശീയപാത 85 മുറിച്ചു കടക്കും. പുത്തൻകുരിശ് കഴിഞ്ഞുള്ള ഉയർന്ന പ്രദേശം ഒഴിവാക്കി കുറച്ച് പടിഞ്ഞാറ് മാറിയാണ് ഇവിടെ ബൈപ്പാസ് കടന്നു പോകുന്നത്. മോനപ്പിള്ളി ചെമ്മനാട് വയൽ പ്രദേശത്ത് കൂടി ഹൈവേ കടന്നുപോകും. വണ്ടിപ്പേട്ട കുഴിയറ പ്രദേശങ്ങൾ കഴിയുന്നതോടെ ബൈപ്പാസിന്റെ ദിശ പൂർണ്ണമായും പടിഞ്ഞാറേക്കായിരിക്കും. തിരുവാങ്കുളം പ്രദേശം കടന്ന് റെയിൽവേ ലൈനിന് മുകളിലൂടെ ബൈപ്പാസ് വീണ്ടും കൊച്ചി നഗരഭാഗത്തേക്ക് സഞ്ചരിക്കും. ഇവിടെ ഒരു 6 വരി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കും. തെക്കുംഭാഗം വഴി ബൈപ്പാസ് മരട് പ്രദേശത്തേക്ക് നീങ്ങും. തണ്ണീർത്തടങ്ങളുള്ള ഈ ഭാഗങ്ങളിൽ വലിയ മേൽപ്പാലങ്ങളിലൂടെയാവും 6 വരി ഹൈവേ വരിക. മരട് പ്രദേശത്ത് കൂടി നീങ്ങി നെട്ടൂർ പ്രദേശത്താണ് ബൈപ്പാസ് ഇന്നത്തെ ദേശീയപാതയിലേക്ക് വന്നു ചേരുന്നത്. കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണിത്. മരട് മാർക്കറ്റിനെ ഒഴിവാക്കാൻ ഒരു ചെറിയ വളവും ഇവിടെ ഉണ്ടാവും. ആലുവ, കുന്നത്തുനാട്, കണയന്നൂർ എന്നീ 3 താലൂക്കുകളിൽ ഉൾപ്പെട്ട വില്ലേജുകളിൽ നിന്നാണ് ബൈപ്പാസിനായി ഭൂമി ഏറ്റെടുക്കേണ്ടത്. കണയന്നൂർ താലൂക്കിൽ മരട്, തെക്കുംഭാഗം, കുരീക്കാട്, തിരുവാങ്കുളം വില്ലേജുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. കുന്നത്തുനാട് താലൂക്കിൽ തിരുവാണിയൂർ, പുത്തൻകുരിശ്, വടുവങ്കോട്, ഐക്കർനാട് സൗത്ത്, ഐക്കർനാട് നോർത്ത്, പട്ടിമറ്റം, കുന്നത്തുനാട്, കിഴക്കമ്പലം, അറക്കപ്പടി, വെങ്ങോല, മാറമ്പിള്ളി, വാഴക്കുളം എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത്. ആലുവ താലൂക്കിൽ തെക്കുംഭാഗം, കിഴക്കുംഭാഗം, വടക്കുംഭാഗം, കാലടി, മറ്റൂർ, തുറവൂർ, അങ്കമാലി, പാറക്കടവ്, കുറുകുറ്റി എന്നീ വില്ലേജുകളിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്. ബൈപ്പാസ് വരുന്നതോടെ ഇന്നേതാണ്ട് 1 മണിക്കൂർ എടുക്കുന്ന അങ്കമാലി കുണ്ടന്നൂർ യാത്ര 1.5 മണിക്കൂറായി ചുരുങ്ങും. അതിലുപരി ദീർഘദൂര യാത്രക്കാർക്ക് കൊച്ചിയിലെ തിരക്കേറിയ ട്രാഫിക് ഒഴിവാക്കാനാവും. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണ് അങ്കമാലി ഇടപ്പള്ളി കുണ്ടന്നൂർ ഭാഗം. ഇവിടുത്തെ വാഹന പെരുപ്പം ഇതിനകം തന്നെ ഒരു 6 വരി പാതയ്ക്ക് താങ്ങാനാവുന്ന പരിധിക്കടുത്തെത്തിയെന്നാണ് ട്രാഫിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2017 നടത്തിയ സർവേയിൽ ശരാശരി 77,000 വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നതായി കണ്ടെത്തിയത്. ലെവൽ ഓഫ് സർവീസ് അനുസരിച്ചുള്ള പഠനങ്ങളിൽ ഒരു 4 വരി പാതയ്ക്ക് ഏതാണ്ട് 60,000 വാഹനങ്ങളാണ് ഗതാഗത പ്രശ്നങ്ങളില്ലാതെ താങ്ങാനാവുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഭാഗത്തെ വാഹന പെരുപ്പം ഒരു 4 വരി പാതയ്ക്ക് താങ്ങാനാവുന്ന പരിധി കടന്നു. 2020 ഈ ഭാഗത്തെ ദിവസേനയുള്ള വാഹന പെരുപ്പം 100,000 കവിഞ്ഞതായി കണ്ടെത്തി. ഒരു 6 വരി പാതയ്ക്ക് ഗതാഗതം ദുഷ്കരമാവാതെ താങ്ങാനാവുന്നത് 120,000 വാഹനങ്ങളാണ്. കൊച്ചിയിലെ വാഹന പെരുപ്പം ഇപ്പോൾ തന്നെ ഒരു 6 വരി ഹൈവേയുടെ പരിധി എത്തിയിട്ടുണ്ടാകുമെന്ന് ചുരുക്കം. പേരിന് 4 വരി ആണെങ്കിലും അങ്കമാലി തൊട്ട് ഇടപ്പള്ളി വരെ ശരാശരി 20 മീറ്ററാണ് ഇന്നത്തെ ഹൈവേയുടെ വീതി. സർവീസ് റോഡുകളോ ജംഗ്ഷനുകളിൽ ഫ്ലൈഓവറുകൾ, അണ്ടർപാസുകൾ തുടങ്ങിയ ഗ്രേഡ് സെപ്പറേറ്ററുകളോ ഇല്ല. ഇടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗത്ത് ശരാശരി 40 മീറ്ററാണ് വീതി. ഇവിടെ സർവീസ് റോഡുകളുണ്ട്. കൊച്ചിയിലെ വാഹന പെരുപ്പം കുതിച്ചുയർന്നതോടെ ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില എന്നിവിടങ്ങളിൽ ഫ്ലൈഓവറുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ മെട്രോ നഗരത്തിലെ വാഹനക്കുരുക്കിന് ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു ഇത്. കൊച്ചി നഗരത്തിലെ വാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങളും ഒരേ ഹൈവേയിലൂടെ പോകുന്നിടത്തോളം ഗതാഗത കുരുക്ക് തുടരുക തന്നെ ചെയ്യും. ദീർഘദൂര യാത്രക്കാർക്ക് നഗരഹൃദയം ഒഴിവാക്കിയുള്ള വഴിയൊരുക്കുകയാണ് ഇതിനൊരു പരിഹാരം. ഇവിടെയാണ് പുതിയ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ പ്രസക്തി. നഗരത്തിലെ ഇന്നുള്ള ഹൈവേ ഇനിയും ഭൂമിയേറ്റെടുത്ത് വീതി കൂട്ടുക ഏതാണ്ട് അസംഭവ്യമാണ്. കാര്യമായി ഭൂമിയേറ്റെടുക്കാതെ ഇടപ്പള്ളി അരൂർ ഭാഗം വികസിപ്പിക്കാമോ എന്ന സാധ്യതാ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും ഗ്രീൻഫീൽഡ് ഭൂമിയിലൂടെ നഗരഭാഗത്തിന് ഏതാണ്ട് സമാന്തരമായി ഒരു ആക്സസ് കൺട്രോൾഡ് ഹൈവേ നിർമ്മിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. ദീർഘദൂര യാത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമാണ് സിഗ്നൽ ജംഗ്ഷനുകൾ തീരെയില്ലാത്ത ആക്സസ് കൺട്രോൾഡ് ഹൈവേ. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗപരിധി ഉയർത്തിക്കൊണ്ടുള്ള ഹൈവേ ആകാനാണ് സാധ്യത.
കേരളത്തിലെ ഇത്തരത്തിലുള്ള ആദ്യ ഫ്രീവേ കൂടിയാവും ഇത്. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത ഇപ്പോൾ ആറുവരിയായി വികസിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ആക്സസ് കൺട്രോൾഡ് അല്ല. ചെറുതും വലുതുമായ സിഗ്നൽ ജംഗ്ഷനുകൾ ഇടയ്ക്കുണ്ടാവും. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിൻ്റെ DPR തയ്യാറാക്കൽ ഏതാണ്ട് പൂർത്തിയായതായാണ് വിവരം. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതിനായുള്ള സാധ്യതാ പഠനങ്ങൾ തുടങ്ങിയിരുന്നു. 3 അലൈൻമെൻറ്റുകൾ പരിഗണിച്ചതിൽ 2 അലൈൻമെൻറ്റിനാണ് അന്തിമ അംഗീകാരം ലഭിച്ചത്. 2018 കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ലാൻഡ് അക്വിസിഷൻ കമ്മിറ്റി ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് അംഗീകരിച്ചത്. 2019 June 25 ഭൂമി ഏറ്റെടുക്കാനുള്ള ഡ്രാഫ്റ്റ് 3A വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. എന്നാൽ പ്രതിഷേധങ്ങളെ തുടർന്ന് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ കാര്യമായി മുന്നോട്ട് പോയില്ല. പിന്നീട് 2021 ജൂലൈയിൽ ഡ്രാഫ്റ്റ് 3A വിജ്ഞാപനം വീണ്ടും പ്രസിദ്ധീകരിച്ചു. ഇത്തവണ മണ്ണൂത്തി തൊട്ടുള്ള ഹൈവേ വികസിപ്പിക്കാനുള്ള ഭൂമിയേറ്റെടുക്കൽ കൂടി ഉൾപ്പെടുത്തിയതായിരുന്നു വിജ്ഞാപനം. ഇപ്പോഴത്തെ 4 വരി മണ്ണൂത്തി അങ്കമാലി ഹൈവേ 6 വരിയായി വികസിപ്പിക്കാൻ ചെറിയ രീതിയിലുള്ള ഭൂമിയേറ്റെടുക്കൽ ആവശ്യമായുണ്ട്. തൃശൂർ ജില്ലയിൽ 42 ഹെക്ടറോളം ഭൂമിയാണ് വേണ്ടത്. 2 ജില്ലകളിലും ഇതിനകം തന്നെ ഭൂമിയേറ്റെടുക്കാനായി ഡെപ്യൂട്ടി കളക്ടർമാരെ കോമ്പീറ്റന്റ് അതോറിറ്റി ഓഫ് ലാൻഡ് അക്വസിഷൻ ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട്. ഭൂമിയേറ്റെടുക്കൽ നടപടികൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഭൂമിയേറ്റെടുക്കലിന്റെ പകുതി ചിലവ് സംസ്ഥാനം വഹിക്കുമെന്നാണ് സൂചന. ഭൂമിയേറ്റെടുക്കൽ കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് തന്നെ ബൈപ്പാസ് നിർമ്മിക്കാനാവും. സാങ്കേതിക വിദ്യയിലെയും കൺസ്ട്രക്ഷൻ രംഗത്തെയും പുരോഗതി കൊണ്ട് ഇന്ന് വളരെ വേഗത്തിൽ ഹൈവേ നിർമ്മാണം സാധ്യമാണ്. പഴയ കാലം പോലെ ഒരു പാലം നിർമ്മിക്കാനായി വർഷങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമെന്നില്ല. വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള 6 വരി ഹൈവേ നിർമ്മാണം ഉദാഹരണം. ഇത്തരം വലിയ കരാറുകൾ ഏറ്റെടുക്കുന്നത് ഭീമൻ കമ്പനികളായതുകൊണ്ട് തന്നെ സമയബന്ധിതമായി തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതായത് ഭൂമിയേറ്റെടുക്കലായിരിക്കും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി എത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാവും എന്ന് നിശ്ചയിക്കുക. ദേശീയപാത ഭൂമിയേറ്റെടുക്കൽ അതീവ മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ചരിത്രമായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി സ്ഥലമേറ്റെടുപ്പ് മിന്നൽ വേഗത്തിൽ തന്നെ നടക്കുന്നു എന്നത് ശുഭസൂചനയാണ്. ഹൈവേകളുടെയും ബൈപ്പാസുകളുടെയും കാര്യത്തിൽ നാളേക്കുള്ള ഒരു സമസ്യ കൂടി കൊച്ചി കേരളത്തിന് മുൻപാകെ ഉയർത്തുന്നുണ്ട്. ഇന്നത്തെ ഇടപ്പള്ളി കുണ്ടന്നൂർ ഹൈവേ തന്നെ വർഷങ്ങൾക്ക് മുൻപേ ബൈപ്പാസായി വിഭാവനം ചെയ്തതാണ്. അന്ന് കൊച്ചിയിലെ തിരക്കേറിയ MG റോഡിലെ വാഹനപ്പെരുപ്പം കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശ്യം. എന്നാൽ അധികം വൈകാതെ തന്നെ ഇടപ്പള്ളി കുണ്ടന്നൂർ ഹൈവേയും വാഹനക്കുരുക്കിൽ അമരാൻ തുടങ്ങി. കൂടുതൽ ഫ്ലൈഓവറുകൾ നിർമ്മിച്ചിട്ടും വലിയ മാറ്റങ്ങളുണ്ടായില്ല. ഒടുവിൽ വീണ്ടും ഒരു പുതിയ ബൈപ്പാസ് തന്നെ വിഭാവനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഇടപ്പള്ളി കുണ്ടന്നൂർ ഭാഗത്ത് വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ ഉയർന്നുവന്ന് അത് ഇന്നത്തെ നഗരഹൃദയമായി മാറിയത്. റോഡുകൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനമായി വാണിജ്യ വികസനം നടക്കുന്നത്. ഓരോ വർഷവും വിറ്റഴിക്കുന്ന പുതിയ വണ്ടികളുടെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ ഇപ്പോൾ കേരളത്തിലുടനീളം നിർമ്മാണം ആരംഭിക്കുന്ന 6 വരി ഹൈവേകൾ തന്നെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുമെന്ന് മനസ്സിലാകും. ഭാവിയിലും വലിയ ഗതാഗത പ്രശ്നങ്ങൾ തന്നെയാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. 6 വരി ഹൈവേ 10 വരിയാക്കുകയോ വീണ്ടും പുതിയ ബൈപ്പാസുകൾ നിർമ്മിക്കുകയോ അല്ല ഇതിനൊരു പരിഹാരം. ഓരോ 10 വർഷവും പുതിയ ഭൂമിയേറ്റെടുക്കൽ നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഭാവി വികസനം കൂടി കണക്കിലെടുത്തുള്ള പ്രോജക്റ്റുകൾ ഇന്ന് തന്നെ ചർച്ചയാവണം. ദീർഘദൂര യാത്രകൾക്ക് പൊതുഗതാഗത മാർഗങ്ങൾ മുഖ്യ യാത്രാ ഉപാധിയാവും വിധം പദ്ധതികൾ ഉണ്ടാവണം. രാഷ്ട്രീയ വാഗ്വാദവും മാധ്യമ ബഹളങ്ങളുമല്ലാതെ സിൽവർ ലൈൻ പോലുള്ള പദ്ധതികളുടെ ഗുണദോഷങ്ങൾക്കുമേൽ വസ്തുതാപരമായ ചർച്ചകൾ നടക്കണം. ഇല്ലെങ്കിൽ എങ്ങനെ ദേശീയപാതാ വികസനത്തിൽ കേരളം 2 പതിറ്റാണ്ട് പിന്നിലായോ അതേ അവസ്ഥ തന്നെയായിരിക്കും സംസ്ഥാനത്തിന്റെ മൊത്തം ഗതാഗത മേഖലയിലും സംഭവിക്കുക. പാട്രൺസിനും താങ്ക്സ് ബട്ടൺ വഴി സംഭാവന നൽകുന്ന എല്ലാവർക്കും നന്ദി.